പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, നിന്റെ യാത്ര സാറഫാത്തിലെ വിധവയ്ക്ക് തുല്യമായിട്ടാണ് നീ ഇപ്പൊ യാത്ര ചെയ്യുന്നത്. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നീ ഇപ്പൊ ഇറങ്ങിച്ചെന്ന് നിൽക്കുകയെന്ന് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു. ഒരാൾ വീണുകിടക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. ഹസ്ബൻഡ് ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ആക്സിഡന്റ് ആയിരുന്നു. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു, ആക്സിഡന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരുപക്ഷെ മരണപ്പെട്ടു പോകേണ്ട ഒരവസ്ഥയായിരുന്നു അത്. കർത്താവ് എന്നോട് പറയുന്നു, കർത്താവ് അതിൽ നിന്ന് വിടുവിച്ച് കയറ്റിയതാന്ന് പറയാൻ പറയും. നിന്റെ പോക്കനുസരിച്ച് ഈ അധികം കാലം ഓടാത്ത രീതിയിലാണ് പോകുന്നത്. എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച പറയാം. കഴിഞ്ഞ 7 വർഷമായിട്ട് ദുരിതത്തിന്റെ കയത്തിൽ തന്നെ യാത്ര ചെയ്യുന്നത് ആണോ? അതെ. കർത്താവ് എന്നെ കാണിക്കുന്ന 7 വർഷവുമായി ബന്ധപ്പെട്ട ഒരു കുരുക്കിനെ ഇന്ന് കർത്താവ് അഴിക്കാൻ പോവാന്ന് പറയാൻ പറയും. 1-2 വ്യക്തികൾ മൂലം ഹെൽപ്പുള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന നിന്റെ ലൈഫിനെ ദൈവം ഇന്ന് തിരിക്കാൻ പോവാന്ന് പറയാൻ പറയും. കർത്താവ് എന്നോട് പറയുന്നു, സിറ്റുവേഷനെ ദൈവം മാറ്റാൻ പോവാന്ന് പറയാൻ പറയുന്നു. തോമസ് എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട് ഒരു മിറക്കിൾ ദൈവം ചെയ്യാൻ പോവാന്ന് പറയാൻ പറയുന്നു. ആരാ തോമസ്? ഹസ്ബൻഡ് പേരെന്തുവാ? തോമസ്. തോമസ് ബ്രദറിനെ ഇന്ന് ദൈവം തൊടും. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇപ്പൊ താമസിക്കുന്നിടത്തുനിന്ന് ഒരു ഒറ്റപ്പെട്ടെടുത്തുനിന്ന് ദൈവം നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന കർത്താവ് പറയാൻ പറയുന്നു. ഇന്ന് ചെല്ലുമ്പോ ഒരു സ്ഥിതിയെ ദൈവം അങ്ങ് മാറ്റും. നിങ്ങളുടെ കാലുമായി ബന്ധപ്പെട്ട ഒരു മിറക്കിൾ ദൈവം ചെയ്യാൻ പോകുന്നതിനോട് പറയാൻ പറയുന്നു. കൈയുമായി ബന്ധപ്പെട്ട ഒരു മിറക്കിളിനെ ദൈവം ചെയ്യാൻ പോകുന്നതിനോട് പറയാൻ പറയുന്നു. സ്ഥിതികളെ എല്ലാം ദൈവം മാറ്റാൻ പോകുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ പോവാ, ഭയങ്കര കാർമിക. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഓടിട്ട ആ ചെറിയ വീട്ടില് മുകളിൽ നിന്നൊരു കാർമിക മാറിപ്പോകുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കും. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ആ ചെറിയ റോഡിൽ നിന്ന് ദൈവം വിശാലതയിലേക്ക് കരയ്ക്ക് കയറ്റാൻ പോവാന്ന് പറയാൻ പറയും. ഇതുകൂടെ കേട്ടോ, കരയരുതെന്നേ, സ്ഥിതിയെ മാറ്റുന്ന സ്ഥലം ഇവിടെയാ. ഇതുകൂടെ കേട്ടോ, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, 2 മരണഘട്ടം നിങ്ങളുടെയും കഴിഞ്ഞതാണെന്ന് പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു. ഇത് ഉള്ളത് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. അതെ, ഇതില്ലായിരുന്നെങ്കിൽ ഒരു 50 രൂപയും 2 10 രൂപ നോട്ട് മാത്രമേ ഉള്ളൂ. വീട്ടിലെ ആ പഴയ അലമാരി തപ്പി നോക്കിയാൽ കുറെ ചില്ലറ പൈസയും കിടപ്പുണ്ട്. ശരിയാണോ? അതെ. ഇന്ന് മാറും സ്ഥിതി. പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, നിന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു മിറക്കിൾ കർത്താവ് ചെയ്യാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ മിറക്കിളിനെ. ഞാൻ ഈ സംസാരിക്കുമ്പോഴല്ല, എന്റെ പെങ്ങളുടെ പേരാ. എന്റെ പെങ്ങളുടെ പേരെന്തുവാണ്? ക്രിസ്റ്റീന. നിന്നെ ഒറ്റപ്പെടുത്തിയെടുത്തു ദൈവം പൊക്കും. ഇതിനെ കണ്ടോണ്ട് ഇല്ലെങ്കിൽ 2017 എന്ന് പറഞ്ഞൊരു വർഷം നീ പൂർത്തീകരിക്കത്തില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, 2017 എന്ന് പറഞ്ഞ വർഷം ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഈ വീടല്ല കാണിക്കുന്നത്, വേറൊരു വീടാണ് കാണിക്കുന്നത്. 2017 എന്നെ കർത്താവ് കാണിക്കുന്നു, രാത്രിയിൽ കരഞ്ഞ് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ആത്മാ
ആത്മഹത്യ ചെയ്താൽ എന്താന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പക്ഷെ നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു, കൊർദല്യോസിന്റെ വീട്ടിൽ വന്നവൻ അവിടെ നിപ്പുണ്ടായിരുന്നു. 2019 എന്ന് പറഞ്ഞ വർഷം എങ്ങനെങ്കിലും ഒന്ന് തീർന്നാ മതി എന്ന് ചിന്തിച്ച വർഷം. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അവിടെയും അന്ന് യേശു നിപ്പുണ്ടായിരുന്നു. 2021 പറഞ്ഞൊരു വർഷം കിടക്കപ്പായ എഴുന്നേക്കത്തില്ലെന്ന് പിശാജ് വിധി എഴുതിയ വർഷം. പക്ഷെ കർത്താവിനോട് പറയുന്നു, അവിടെയും അവൻ ഉണ്ടായിരുന്നത് പറയാൻ പറയുന്നു. ചോദ്യം ശരിയാണോ? അതെ, ശരിയല്ലാത്തത് പറഞ്ഞു. പക്ഷെ 2024 February 25 മുതൽ നീ ഒറ്റയ്ക്ക് പോവുകയല്ല, കർത്താവ് നിന്റെ കൂടെ യാത്ര ചെയ്യും. ഒരാള് ശബ്ദം എടുക്കുന്ന കണ്ട പേടിച്ച് മൂലയ്ക്ക് പോയി നിൽക്കുന്ന നിന്റെ അവസ്ഥ ഇന്ന് മാറും. എന്തോന്നറിയോ, വളർന്നു വരുമ്പോൾ നിന്റെ കഴുത്തിൽ വീഴാനുള്ള സ്റ്റെതസ്കോപ്പ് ആയത്. ശ്രദ്ധയ്ക്ക്, ഒരു പരിചയമില്ലാത്ത ഇവരെ ഞങ്ങൾക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ കർത്താവിനോട് പറയുന്നു, നിന്റെ തലത്തെ തന്നെ ദൈവം മാറ്റും, നിന്റെ സ്പോൺസറെ ദൈവം എഴുന്നേൽപ്പിക്കും, നീ ഒരു ഡോക്ടറായി മാറും. നിങ്ങളുടെ വലത്തെ കാലുമായി ബന്ധപ്പെട്ട ഒരു മിറക്കൾ ദൈവം ചെയ്യാൻ പോവാ. യേശുവിന്റെ ദാവോ തളർന്നത് പോലുള്ള അവസ്ഥ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നു. അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ എന്നാ കേട്ടോ, നമ്മുടെ ഈ അംഗൻവാടിയിൽ ഫുഡ് വെക്കുന്ന അവർ ആ വേക്കൻസിയിലേക്ക് ദൈവം നിങ്ങളെ എടുത്തിടയാൻ പോവാ. 60 ദിവസത്തിനുള്ളിൽ ആ മിറക്കൾ സംഭവിച്ചിരിക്കും. ധൈര്യത്തോടെ പോയിരുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.